ഈ കോവിഡ് കാലത്ത് വരുമാന മാർഗങ്ങളെല്ലാം നിലച്ചപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ബാങ്ക് വായ്പയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള മൊറട്ടോറിയം. വരുമാനം പൂർണ്ണമായും നിലച്ചുപോയ ആളുകൾക്കായി ബാങ്കുകൾ മൊറട്ടോറിയം നടപ്പാക്കി. റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. പക്ഷേ എങ്കിലും മൊറട്ടോറിയം കാലത്ത് അടയ്ക്കാതിരുന്ന വായ്പാ ഗഡുവിന് പിന്നീട് പിഴപ്പലിശ നൽകണം എന്നുള്ളതാണ് ബാങ്കുകൾ അറിയിച്ചിരിക്കുന്നത്. ഇത് ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഇരുട്ടടിയാണ്. അതിനെ തുടർന്ന് തന്നെ ഈ വിഷയം സുപ്രീം കോടതിയിൽ എത്തുകയായിരുന്നു. എന്തായാലും മൊറട്ടോറിയവും പിഴപ്പലിശയും ഒരുമിച്ച് പോകില്ല എന്നാണ് കേസ് വാദം കേൾക്കുന്നതിനിടെ സുപ്രീം കോടതി പറഞ്ഞത്. ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് അറിയിക്കണം എന്ന് കോടതി സർക്കാരിനോട് പറയുകയും ചെയ്തു. ഇപ്പോഴെന്തായാലും സർക്കാർ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് പിഴപ്പലിശ ഒഴിവാക്കും എന്നുള്ളതാണ്. പകരം ആ തുക സർക്കാർ വഹിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആളുകൾ നൽകേണ്ട പലിശയെ സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തതയും വന്നിട്ടില്ല. മൊറട്ടോറിയം കാലത്ത് വായ്പ അടയ്ക്കാതിരുന്ന ആളുകളൊക്കെ അതിന് കൂടുതൽ പലിശ നൽകേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. അങ്ങനെയാണെങ്കിൽ അതുപോലും ജനങ്ങൾക്ക് മേൽ നടത്തുന്ന ഒരു കടന്നാക്രമണമാണ്. യഥാർത്ഥത്തിൽ തിരിച്ചടവും പലിശയും എല്ലാം ഒഴിവാക്കി കൊടുക്കുകയാണ് വേണ്ടത്. 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം കാലത്തെ പിഴപ്പലിശ ഒഴിവാക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ പിഴപ്പലിശ പോലും ഒഴിവാക്കാനാകില്ലെന്നായിരുന്നു നിലപാട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം പരിഗണിച്ചാണ് തീരുമാനം ഇത്രയെങ്കിലും മാറ്റിയത്. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കുള്ള വായ്പകൾ, വ്യക്തിഗത വായ്പകൾ, വിദ്യാഭ്യാസ വായ്പകൾ, ഭവന വായ്പകൾ, വാഹന വായ്പ, പ്രൊഫഷണലുകൾക്കുള്ള വായ്പ എന്നിവയ്ക്കെല്ലാം ഇളവ് ലഭിക്കുമെന്നാണ് ധനകാര്യ സെക്രട്ടറി സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇളവ് അനുവദിക്കുന്നത് കാരണം ബാങ്കുകൾക്ക് 6 ലക്ഷം കോടി രൂപയുടെ ബാധ്യതയുണ്ടാകുമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇത് സർക്കാർ വഹിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ആദ്യം 3 മാസത്തേക്കും പിന്നീട് 6 മാസക്കാലത്തേക്കുമാണ് വായ്പാ തിരിച്ചടവിന് മൊറട്ടോറിയം പ്രഖ്യാപിച്ചത്. സാധാരണ മൊറട്ടോറിയം എന്നാൽ തിരിച്ചടവ് നീട്ടിവെക്കൽ മാത്രമാണെന്നും പലിശ ഒഴിവാക്കലില്ല എന്നുമാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ മഹാമാരിയുടെ കാലഘട്ടം അസാധാരണ കാലഘട്ടമാണെന്ന് പരിഗണിച്ച് പലിശ ഒഴിവാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ധനമന്ത്രാലയമോ റിസർവ് ബാങ്കോ ബാങ്കുകളോ ഈ ഹർജികളിൽ വ്യക്തമായ ഒരു മറുപടി പറയാത്തതിലുള്ള അസംതൃപ്തി വാദം കേൾക്കലിനിടെ സുപ്രീം കോടതി പരസ്യമാക്കി. ധനമന്ത്രാലയം റിസർവ് ബാങ്കിൻ്റെ നിഴലിൽ ഒളിച്ചിരിക്കാൻ ശ്രമിക്കാതെ നിലപാട് വ്യക്തമാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പലിശയ്ക്കുമേലുള്ള പലിശയെങ്കിലും ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ച കോടതി പിഴപ്പലിശയും മൊറട്ടോറിയവും ഒന്നിച്ചു പോകില്ലെന്ന നിലപാട് വ്യക്തമാക്കി. ഇതിൻ്റെ എല്ലാം തുടർച്ചയായാണ് കേന്ദ്ര സർക്കാർ പിഴപ്പലിശ ഒഴിവാക്കുമെന്ന് കോടതിയെ അറിയിച്ചത്. പിഴപ്പലിശ ഒഴിവാക്കുന്ന വായ്പകൾ എടുത്തവർക്ക് ചെറിയ ആശ്വാസം നൽകുമെങ്കിലും മൊറട്ടോറിയം കാലത്തെ പലിശ അടയ്ക്കേണ്ടി വരുന്നത് വൻ ബാധ്യത തന്നെയാണ്. രാജ്യം മുഴുവൻ ലോക്ക്ഡൗൺ ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചതുകൊണ്ടാണ് ഉപഭോക്താക്കൾക്ക് തൊഴിലും വരുമാനവും ഇല്ലാതായതും വായ്പകൾ തിരിച്ചടയ്ക്കാനുള്ള ശേഷി ഇല്ലാതായതും. അതിനാൽ ആ കാലയളവിലെ പലിശ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത് കടുത്ത അനീതിയാണെന്നതിൽ സംശയമില്ല. ബാങ്കുകളുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ആശങ്കയും പരിഗണിക്കേണ്ടതു തന്നെയാണ്. അതിനാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇക്കാലയളവിലെ പലിശ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത് ഒഴിവാക്കി ബാങ്കുകളുടെ നഷ്ടം സർക്കാർ നേരിട്ട് നികത്തിക്കൊടുക്കലാണ് പരിഹാരം. കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് ഇതുവരെ ജനങ്ങളിലേക്ക് നേരിട്ട് പണം കൈമാറുന്ന പദ്ധതികളൊന്നും നടപ്പാക്കാത്ത കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അതിന് തയ്യാറാവുകയാണ് വേണ്ടത്. കോർപ്പറേറ്റുകളുടെ ശതകോടികളുടെ വായ്പകൾ എഴുതിത്തള്ളുന്ന ബാങ്കുകളും റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും ഈ ദുരിതകാലത്തെങ്കിലും സാധാരണക്കാരോട് അത്രയെങ്കിലും മനുഷ്യത്വം കാണിക്കേണ്ടതുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ സത്യവാങ്മൂലം തൃപ്തികരമല്ലെന്നാണ് സുപ്രീം കോടതി നിരീക്ഷണം. മറ്റൊരു സത്യവാങ്മൂലം കൂടി നൽകാൻ കേന്ദ്ര സർക്കാരിനോടും റിസർവ് ബാങ്കിനോടും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാമത്ത് സമിതിയുടെ ശുപാർശയുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്തതെന്ന് കേന്ദ്രത്തിൻ്റെ സത്യവാങ്മൂലത്തിൽ ഇല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഹർജിക്കാർ ഉന്നയിച്ച നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ സത്യവാങ്മൂലം പരാജയപ്പെട്ടുവെന്ന് കോടതി പറഞ്ഞു. റിയൽ എസ്റ്റേറ്റ്, വൈദ്യുതി മേഖലകളിൽ ഉള്ളവരുടെ ആശങ്കകൾ പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനായി സർക്കാരോ റിസർവ് ബാങ്കോ ഉത്തരവുകളോ സർക്കുലറുകളോ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും അനന്തരഫലങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ന്യൂസ് ഡെസ്ക്, ക്ലിയർ സൈറ്റ് മീഡിയ. Thank you.